എനിക്കും കൂടി പൊരിക്കെന്ന് പറഞ്ഞിട്ട് താക്കോലും കിടന്ന കളിക്കല്ലേ, കാര്യമുണ്ട് ചെയ്യാൻ. താക്കോലും കൂടെ താക്കോലും കിച്ചൺ ടീമിന് ഞാൻ നിനക്ക് ഫുഡ് ഉണ്ടാക്കണ്ടല്ലോ, ഞാൻ ഉണ്ടാക്കി വെക്കാം ഫുഡ്. നീ ഒരാഴ്ച വെച്ചാലേ, ഇനി ഒരാഴ്ച ഞാൻ വെക്കാം. ഓക്കെ, മിസ് യൂസ് ചെയ്യുന്ന ആരാണെന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഒന്ന് പോടോളൊന്ന്, ഇങ്ങനെ എന്ത് കളി കളിക്കുന്ന ദൈവത്തിന് അറിയാട്ട. ഇങ്ങനെ കളിക്കുന്ന കളി സിമ്പിളാ, എല്ലാവരും വെറുപ്പിക്കുക, കോണടാവാ. മുട്ട മുട്ട കൊടുക്കാനായാലും സമ്മതിക്കുന്നില്ല. എനിക്ക് ഒരു മണിക്കൂർ നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഡബിൾ കളിക്കുമ്പോ എനിക്ക് എനിക്ക് പത്ത് ആൾ കളിക്കാനുള്ള കളി ഉണ്ട്, നിങ്ങൾ കളിച്ചോളാ പറഞ്ഞേ. മനസ്സിലായോ? നീ പോടാ, നിന്റെ വീട്ടിൽ പോയി വിളിക്കടാ. ഒന്ന് പോടി, നിന്റെ വീട്ടിൽ പോയി വിളിക്കടാ. നീ നിന്റെ വീട്ടിൽ പോയി കിടി. നീ പോടാ ഡാഷേ, ഓടി അവിടെ. നീ പോടാ, നീ പോളി ഡാഷേ, വീട്ടിൽ പോയി വിളിക്കടാ. നീ നിന്റെ വീട്ടിൽ പോയി കിടി. നീ എനിക്ക് പണിഷ്മെന്റ് ഏതല്ലേ എഴുതി, നീ എന്നാ കാണിച്ചല്ലോ. ഓടി അവിടെ, ഹേയ് പോടാ, ഓടി. വിളവോടയ്യാറുമില്ല, വിളയാടുമോ മാവുള്ളതില്ല. നിങ്ങളാണ് ഇവിടുത്തെ ബഡ്ജറ്റ് പകുതിയും തീർത്തത്, അതുകൊണ്ട് ചിപ്സ് ഫുൾ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇത് എനിക്ക് എടുക്കാനല്ല, ഋഷിയുടെ സാധനമാണ്. പവർ റൂമിന്റെ അതിനകത്ത് വെക്കണ്ട, എനിക്ക് തിന്നാൻ വേണ്ട സാധനം എന്ത് വെച്ചാൽ മതി. ഋഷിക്ക് ഋഷിയുടെ ബാഗിൽ വെച്ചോട്ടെ. എനിക്ക് തിന്നാൻ വരുന്ന സാധനം അത് നിങ്ങൾ മാത്രമേ ഉള്ളൂ ഈ പവർ റൂമിനകത്ത്. എനിക്ക് തിന്നാൻ വരുന്ന സാധനം അപ്പൊ അവര് രണ്ടുപേരും പുറം പോക്കോ. പവർ റൂമിന്റെ സാധനം, ഓക്കെ ഫൈൻ, അത് സമ്മതിച്ചു തരാം. അല്ലാതെ എനിക്ക് തിന്നാൻ പറ്റിയ സാധനം അതിനകത്ത് പവർ റൂമിന്റെ ലക്ഷറി പോയിന്റ്സ് വന്ന സാധനങ്ങളല്ല ഉള്ളത്, സാധാരണ എല്ലാവരുടെ പോയിന്റ്. നിങ്ങൾ ഇപ്പൊ അടിച്ച ഡയലോഗാണ് പറഞ്ഞത്, എനിക്ക് കഴിക്കാൻ പറ്റിയ സാധനം അവിടെ മാത്രമല്ല വെക്കേണ്ടത് പറഞ്ഞു ഋഷിയുടെ. അങ്ങനെ പറഞ്ഞത് കഴിക്കാൻ പറ്റിയ, ഇന്നലെ ഇത് കഴിച്ചോട്ടെന്ന് ചോദിച്ചപ്പോ പവർ ടീമിലെ ടീം പറഞ്ഞു ഇത് ഋഷിയുടെ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് പറഞ്ഞ ഇത് ഇതിനകത്ത് വെക്കണ്ട, അത് അവന്റെ റൂമിൽ വെച്ചേ അവനാണെങ്കിൽ. അത് അങ്ങനെ പറഞ്ഞാൽ മതി, അല്ലാതെ എനിക്ക് തിന്നാൻ പറ്റുന്ന പവർ റൂമിനകത്ത് ഏൽപ്പിച്ച സാധനം. ഇത് പവർ റൂമിന്റെ മുതൽ മാത്രല്ല, നിങ്ങളുടെ മാത്രം പവർ റൂമിന്റെ മാത്രം പൊതു സ്വത്ത് ഒന്നും അല്ല. ഞാൻ തീരുമാനിക്കുന്നത് നിങ്ങൾ ആരായി ഇവിടുത്തെ, മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായില്ലേ?